சரி அடுத்த क्वेश्चन பிக் பாஸ் பிக் பாஸ் சீசன் நீங்களோட क्वेश्चन வச்சது இது பிக் பாஸ் சீசன் 4 ന്റെ വിന്നர் ആര് ദിൽഷാ പ്രസന്ന അതിന് വ്യക്തമായ മറുപടി ഉണ്ട്. വ്യക്തമായ മറുപടി അത് നിങ്ങൾക്കും പറയാം. നിങ്ങളുടെ പേര് ഞാൻ എന്റെ പേര് പറഞ്ഞു പറയൊന്നും പറയുന്നില്ല. എനിക്ക് ഏകദേശം ഇന്നത്തോടെ തീരുമാനമായി. ഞാൻ ഈ ഡിബേറ്റിംഗ് കഴിഞ്ഞ് ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയ ഒരു സീനുണ്ട്. വെളിയിറങ്ങിട്ടെങ്കിൽ മനസ്സിലായി ഞാൻ ഈ കണക്കൂട്ടുന്ന ഒന്നും അല്ല ഇവിടെ നടക്കണത്. അതെനിക്ക് മനസ്സിലായി. ഒരു മണിക്കൂറത്തേക്ക് ഇവനെ പുറത്ത് കണ്ടിട്ടില്ലേ ഞാൻ. അവിടെ എന്തിരിക്കുന്നു? എന്ത് ചെയ്യുന്നു? ഞാനൊരു എന്നെ തന്നെ ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുന്നത് എന്ത് എന്തുക്കാണ് ഞാൻ ആലോചിച്ചിട്ടിരുന്നല്ല. അവ അതിനകത്ത് കയറിയിരുന്ന് ഇപ്പൊ വെളിയിൽ ചർച്ച കേട്ട് പിന്നെ അവിടെ ഇരുന്ന് എന്നെനിക്ക് മനസ്സിലായി ഏകദേശം. പിന്നെ അതും കേട്ടോണ്ടാണ് ഇവ ഇതിനകത്തോട്ട് വന്നത്. എവിടെയൊക്കെയാണ് എനിക്കിട്ട് വരുന്നതെന്നുള്ളത്, ആരൊക്കെയാണ്, ആര് നിങ്ങൾ ചോദിച്ചില്ലേ ഗ്രൂപ്പിസ് ഉണ്ടോ ഇല്ലേന്ന്? അതിൻ്റെയൊക്കെ ഏകദേശം ഒരു ഇമേജ് കിട്ടണമല്ലോ. അല്ല എനിക്ക് ഞാൻ ചിന്തിച്ചതെന്നൊക്കെ കുറേ തെറ്റി ഇന്നത്തെ നോമിനേഷൻ വന്നപ്പോൾ. സത്യം അതാണ്, ഇന്നത്തോടെ എൻ്റെ എല്ലാം പോയി. ഞാൻ ഇവിടെ പ്രതീക്ഷിക്കുന്ന ദിൽഷയൊക്കെ എണീച്ചിരിക്കുന്നത്. ഞാൻ എന്നെ പ്രതീക്ഷ അതല്ല, ഞാൻ ഇടയ്ക്ക് പ്രതീക്ഷിച്ചു ഇത് ഗ്രൂപ്പിസൊക്കെ ഉണ്ടാവരു. എനിക്കറിയാം, എനിക്ക് ഇവൻ്റെ ആരും അറിയാം, എനിക്കും ഇവനും അറിയാം, ഞാനും ഇവനും ഒരു ഗ്രൂപ്പിലുമില്ലെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം, ഇവനും അറിയാം. അപ്പം ഞാൻ ഇവൻ്റെ അടുത്ത് ചോദിച്ചേടാ നമ്മൾ തെറ്റാണോ നമ്മൾ ശരിയാണോ ഞാൻ ചോദിച്ചു. അപ്പൊ എന്റെ ചേട്ടാ പക്ഷെ ഇവിടെ ഗ്രൂപ്പ് ഉണ്ട് ഉണ്ട്, പക്ഷെ നമ്മൾ രണ്ടും ഇതിലില്ല. നമ്മളപ്പൊ എവിടെയാണ്? ഈ മഞ്ഞ സോഫി ഇരുന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ മഞ്ഞ സോഫി ഇരുന്നിട്ട് ഗ്രൂപ്പ് ഇഷ്ടത്തിൽ ചർച്ച ചെയ്യണം. അപ്പം നമ്മൾ ചിലപ്പം ഓരോ ഗ്രൂപ്പുകളിലും ഇപ്പൊ നാലു പേര് ഇരിക്കുന്ന ഒരു സ്ഥലത്ത് പോയി ഇരിക്കുമ്പം അവര് മാറ്റർ വേറെ ഡൈവേർട്ട് ചെയ്ത് സംസാരിക്കുമായിരിക്കും. അപ്പൊ ഞാൻ എന്റെ മൈൻഡിൽ കണ്ട ഒരു മേജർ ഗ്രൂപ്പ് ഉണ്ട്, ഇവരൊക്കെ ആയിരിക്കും ഒരു ഗ്രൂപ്പ്. പക്ഷെ അതില്ല ഇവിടെ, ഞാനും ആ ഗ്രൂപ്പ് ഇവിടെ ഇല്ല. ഇന്നോടെ പൊളിച്ച് എല്ലാം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പൊ ഇനി മനസ്സിലായി പിന്നെ ഇവിടെ ഗ്രൂപ്പ്. ഇന്നത്തെ ഡിബേറ്റില് ഞാൻ ഞെട്ടിപ്പോയി. ഇതെന്ത് ഇതെല്ലാം കൂടെ പൊളിഞ്ഞ് തങ്ങി. ഞാൻ വിചാരിച്ചിരുന്ന ഗ്രൂപ്പുണ്ട്, അതിൽ മുട്ട ആഭ്യന്തര കലാപം ഉള്ളു.